അഭിനന്ദൻ വർത്തമന്റെ അച്ഛൻ വ്യോമസേനയ്ക്കായി പറത്തിയത് MiG-21 എന്ന വിമാനം തന്നെയെന്നത് അപൂർവതയായി മാറുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തടയുന്നതിനിടെ MiG-21 വിമാനം തകർന്ന് പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ വൈമാനികൻ അവസാനം ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ശത്രുപാളയത്തിൽ തടവുകാരനായപ്പോഴും ആത്മസംയമനം കൈവിടാതെ നിലകൊണ്ട ധീരസൈനികന്റെ കുടുംബത്തെ ഓർത്തും അഭിമാനിക്കുകയാണ് ഇന്ത്യൻ ജനത. അഭിനന്ദന്റെ അച്ഛനും മുത്തച്ഛനും ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഭിനന്ദന്റെ അച്ഛൻ സിംഹക്കുട്ടിയും വ്യോമസേനയ്ക്കായി പറത്തിയത് MiG-21 വിമാനമാണെന്നതാണ് മറ്റൊരു അപൂർവത. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യോമാതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനത്തെ തകർത്തത് അഭിനന്ദനാണെന്ന് വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. 5 വർഷം മുൻപാണ് അഭിനന്ദന്റെ അച്ഛൻ വിരമിച്ചത്. അച്ഛൻ സിംഹക്കുട്ടി വർത്തമന് MiG-21 പറത്തിയിട്ടുണ്ടെന്ന് അഭിനന്ദന്റെ കുടുംബ സുഹൃത്താണ് വെളിപ്പെടുത്തിയത്. MiG-21 വിമാനത്തെക്കാൾ സാങ്കേതികമായി മികച്ചതെന്ന് കരുതപ്പെടുന്ന F-16 വിമാനത്തെ പിന്തുടർന്ന് വീഴ്ത്തുക എന്നത് ഏറെ വിദഗ്ധനായ ഒരു പൈലറ്റിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുടെ പക്ഷം. 1969-72 കാലത്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ തന്റെ സഹപ്രവർത്തകനായിരുന്ന സിംഹക്കുട്ടി വർത്തമനെ കുറിച്ച് അഭിമാനത്തോടെ ഓർക്കുകയാണ് വിരമിച്ച വിംഗ് കമാൻഡർ പ്രകാശ് നവാലെ. അന്ന് 3 വയസ്സ് മാത്രമുണ്ടായിരുന്നു അഭിനന്ദന്റെ പ്രായം. താനും സിംഹക്കുട്ടിയും ഫൈറ്റർ പൈലറ്റുമാരായിരുന്നുവെന്ന് നാവലെയും ഓർക്കുന്നു. കുറച്ചു കാലം പരിശീലകരായും പ്രവർത്തിച്ചു. ഇരുവരും സൈനിക സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് പ്രത്യേകതയുമുണ്ട്. താമ്പരത്ത് താമസിക്കുന്ന കാലത്ത് വർത്തമൻ കുടുംബത്തിന്റെ ആതിഥേയത്വം താനും കുടുംബവും ഏറെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നാവലെ ഓർക്കുന്നു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം നവി മുംബൈയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് പ്രകാശ് നവ്ലെ. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നവ്ലെ തന്റെ പഴയ സുഹൃത്തിനെയും രാജ്യത്തിന്റെ വികാരമായി മാറിയ സുഹൃത്തിന്റെ മകനെയും ഓർത്തെടുത്തത്. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.